അലൈക്കും സ്വലാത്തു അസ്സാം വാർമി വാഹലത്തു സഹോദരങ്ങളെ കാബാലയത്തിനേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ ഒരു നിബന്ധനകൾപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി അപ്പോൾ വളരെ വിദൂരതയിൽ നിന്നാണ് നമസ്കരിക്കുന്നത് എങ്കിൽ കാബാലയം കാണാത്തൊരവസ്ഥയാണെങ്കിൽ ഏകദേശം ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക അതാണ് റസൂല്ല പറഞ്ഞത് കിഴക്കിനും പടിഞ്ഞാറും ഇടയിലുള്ളതൊക്കെ കിബിലയാകുന്നു എന്ന് അതേപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോ മര്യാദ പഠി പഠിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഇതാ തുഹാത്ത മലമൂത്ര വിസർജനം ചെന്നു കഴിഞ്ഞാൽ മുന്നിട്ടൊക്കെ വ്യായപാലയത്തിന് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൃത്യം ആ ഒരു ഏകദേശം ആ ഒരു ദിശയിലേക്ക് ഇരിക്കരുത് എന്നാണ് എന്നാണ് ഇനി ചില സന്ദർഭങ്ങളിലൊക്കെ നൂറ് ശതമാനവും വ്യായപാലയത്തിന് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ സാധ്യമല്ല അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് യം അല്ലെങ്കിൽ കിബില എവിടെയാണെന്ന് അറിയില്ല പരമാവധി അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് ഗവേഷണം നടത്തി നോക്കി അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളോട് ചോദിച്ചു നോക്കി പരിചയമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ മെഹറാബുകള് പള്ളികളൊന്നും ഇല്ലാത്തൊരു അന്യനാട്ടിനെ അയാൾക്ക് ഒരാളോട് ചോദിക്കാൻ സാധ്യമല്ല ആ സന്ദർഭങ്ങൾ അയാൾ ചെയ്യേണ്ടത് പരമാവധി തെക്കെവിടെയാണ് കിഴക്കെവിടെയാണ് താൻ ഏത് രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായിട്ട് വെറും ഏകദേശം മക്ക സിജെൻ എന്നൊക്കെ ഗവേഷണം നടത്തി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നമസ്കരിക്കും അലൈഹി സലഹ് അലഹി സഹാബിയായ സഹാബിയായി ഇബിർ അല്ലാഹു അലഹു പറയുന്നു കുബയിലുണ്ടായിരുന്ന ആളുകൾ അവര് സുബി നമസ്കാരത്തിന് നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഒരാൾ വന്ന് കാബാലയത്തിലേക്ക് തിരിയണം എന്ന റസൂള്ളാഹു അഹി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ആ നമസ്കാരത്തിൽ അവർ തിരിഞ്ഞു സ്വാഭാവികമായും വടക്കുന്ന് തെക്കോട്ട് തിരിയുമ്പോൾ അതിൽ കുറച്ച് സമയം വടക്കും തെക്കുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും എങ്കിലും ആ നമസ്കാരം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബാനു താല പറഞ്ഞു ഹസ്തു കാപ്പും പരമാവധി നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന ലൈഖു ഓരോരുത്തരെയും അവനവന്റെ കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു സുബാനു അതാലർബന്ധിക്കയില്ല എന്നും പറഞ്ഞു മാത്രമല്ല ഇനി രാത്രി സമയത്ത് ആണ് ഒരാള് കബാലയം ഇന്ന ഭാഗത്തേക്കായിരിക്കും എന്ന് വിചാരിച്ച് തിരിഞ്ഞ് നമസ്കരിച്ചത് നേരം മുടുത്ത് നോക്കിയപ്പോൾ ദിശ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി നമസ്കരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളെ കൂടെ ഒരിക്കൽ രാത്രിയിലായിരുന്നു യാത്ര ആയിരിക്കാം ഏതായിരുന്നാലും ശരി തിബല എവിടെയാണ് എന്നൊരു ധാരണ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഏതായിരുന്നാലും ശരി ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ നമസ്കരിച്ചു പരമിഷംസു ഇതാണ് നേരം വളർത്തു നോക്കിയപ്പോൾ ഇതാ ഞങ്ങൾ നിസ്കരിച്ച ഭാഗത്തേക്കല്ല തിബ്രയ ഉള്ളത് അപ്പോഴാണ് അള്ളാഹു ആയ തറക്കി വല്ലൂ ഫോജുല്ലാ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടേക്ക് അള്ളാഹുൻ്റെ മുഖം ദർശിക്കുവാൻ സാധിക്കും എന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങോട്ട് എപ്പോഴും തിരിഞ്ഞ് നമസ്കരിക്കാം എന്നല്ല നിങ്ങൾ കാബാലയത്തിന് നേരെയാണ് തിരിഞ്ഞ് നമസ്കരിക്കേണ്ടത് എന്നാൽ ഇത്തരം സന്ദർഭങ്ങൾ ഒരാൾക്ക് ഗവേഷണം നടത്തി തെറ്റുപറ്റിയാലും കുഴപ്പമില്ല എന്ന് ഈ ആയത്തിനെ സംബന്ധിച്ച് മുഫസിനീങ്ങൾ പറഞ്ഞു കുറാൻ ആദ്യമായി നഷ്ട ചെയ്യപ്പെട്ട ആയത്താണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന പോലെ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാമത് അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അടക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ് അല്ലെങ്കിൽ സൗ വീട്ടിൻ്റെ സൗകര്യം പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കലാണ് എന്ന് വിശദീകരിക്കാനല്ല ഈ ആയത്ത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ അറിയുന്ന ആളുകളോട് ചോദിക്കുക പള്ളിയുടെ മെഹറാബ് എവിടെയാണെന്ന് നോക്കുക അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ അയാൾക്ക് ക്യാബാലയെ തിബിര മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അവസ്ഥ അയാൾ പരിഗണിക്കേണ്ടതാണ് രണ്ടാമത്തത് ഈ കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ക്യാബ അഥവാ തിബിര എവിടെയാണ് എന്നൊരു ധാരണ ഇല്ലെങ്കിൽ അയാൾ ചോദിക്കാൻ ആളില്ല മറ്റ് സഹായിക്കാൻ ആളില്ല അങ്ങനെ അവസ്ഥ ഒരു പക്ഷെ വരാമല്ലോ അതേപോലെ തന്നെ ഒരാളെ ജയിലിൽ ബന്ധി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരുന്നു ഒരിക്കലും അയാൾക്ക് ക്യാബക്ക് നേരെ തിരിയാൻ സാധ്യമല്ല അയാൾക്കറിയാം ടിബ്ര ഇന്റെ ഭാഗത്താണ് പക്ഷെ നേരെ വിപരീത ദിശയിലോ മറ്റേതെങ്കിലും ദിശയിലോ ആണ് കെട്ടിയിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിയുന്ന രൂപത്തിൽ നമസ്കരിക്കുകയാണ് വേണ്ടത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉദ്ദാഹനം സൂക്ഷിക്കുക എന്ന ആയത് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതേപോലെ രോഗി അയാൾക്ക് ഒരിക്കലും എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ കിടക്കുന്ന ഭാഗം ആവാലയത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയാനോ ഒന്നും സാധ്യമല്ല എങ്കിൽ പിന്നെ തിബില ഇന്ന ഭാഗത്താണ് എന്നറിഞ്ഞിട്ടും അയാൾക്ക് അങ്ങോട്ട് തിരിയാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ കഴിവിൻ്റെ രൂപത്തിൽ നമസ്കരിക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ ഒരു രംഗം യുദ്ധമുഖത്താണ് ഭയം അതികഠിനമാവുകയും ഇനി എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് നമസ്കരിക്കേണ്ടി വരും എന്നൊരവസ്ഥ വരികയും ചെയ്തു കഴിഞ്ഞു ഓടിയും ചാടിയും നടന്നും പല ഭാഗത്തേക്കും തിരിഞ്ഞും കറങ്ങിയും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ നമസ്കാരം ഒഴിവാക്കാൻ പാടുള്ള സമയബന്ധിതമായിരിക്കണം എന്ന് കുറുവാൻ പറഞ്ഞു ഇനി ശത്രുക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭീതിയിലാണ് ആ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ടും വാഹനപ്പുറത്തുമൊക്കെ ആയിട്ട് നമസ്കരിക്കേണ്ടതാണ് എന്ന റസൂല പറഞ്ഞ അമർത്തുക ഞാൻ നിങ്ങളോട് കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ അത് ചെയ്തു നോക്കുക എന്നാണ് നാലാമത്തെ ഒരു കാര്യം ഒരാൾ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ് എങ്കിൽ ഫർദ് നമസ്കാരമാണ് എങ്കിൽ തീർച്ചയായും ക്യാബക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം അത് ഒരു പക്ഷേ റസൂല ചെയ്തിരുന്നത് യാത്ര പോകുന്ന വേളയിൽ വാഹനത്തെ നിർത്തി വാഹനത്തെ തിബിലൊക്കെ നേരെയാക്കി അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കും അതല്ലാതെ ഒരാൾക്ക് ഇതിനൊക്കെ സൗകര്യമുണ്ടായിട്ടും ഉണ്ടായിട്ടും അയാള് ക്യാബാലയത്തിന് നേരെ തിരിയാ നിസ്കരിക്കുക എന്നുള്ളത് ശരിയല്ല ഒരു പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ നിർബന്ധ നമസ്കാരങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളാണെങ്കിലും സാധിച്ചുകൊള്ളണല്ലോ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ അതൊക്കെ ജമ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കാം എന്നല്ലാതെ സമയം കഴിയും എന്ന് ഉറപ്പാണെങ്കിൽ അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള ശ്രദ്ധ വേണം ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ല സമയബന്ധിതമായിരിക്കണം പരമാവധി തിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നാണ് എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ റസൂർല്ലാഹി യാത്ര പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മൃഗത്തെ തിബിലക്ക് നേരെ തിരിച്ചു നിർത്തും എന്താ അള്ളാഹു അക്ബർ എന്ന് പറയും പിന്നീട് ആ വാഹനം പുറപ്പെടും ആ വാഹനം പോകുന്നത് ചിലപ്പോ തിബിലക്ക് ആയിക്കൊള്ളണം സുനംസ്കാരങ്ങളാണെങ്കിൽ ആയിക്കൊള്ളണം എന്നില്ല അതുമല്ല എങ്കിൽ നമസ്കാരം ആരംഭിക്കുമ്പോൾ തിബിലക്ക് നേരെ തിരിയാ പോകുന്ന റൂട്ടിന് തന്നെ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് റസൂള്ളി സല്ലു അലൈ വസ്ല്ലം സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു അപ്പൊ ഒരു സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഇത്തരം വേളകളിൽ ഒരാൾ തിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊള്ളണം എന്നില്ല എന്നാണ്

ിബിലക്ക് നേരെ തിരി നമസ്കരിക്കണം ഒരാൾക്ക് ആകെ പരിശോധിച്ച് ഗവേഷണം നടത്തി കിബിലെ തെറ്റിക്കഴിഞ്ഞ നമസ്കാരം മടക്കി നിർവഹിക്കേണ്ടതില്ല സുന നമസ്കാരങ്ങൾ വാഹനത്തിൽ ഏ ദിശയിലേക്കും തിരി നമസ്കരിക്കാം എന്നാൽ ഫർ നമസ്കാരങ്ങളിൽ ഒരാൾക്ക് ഇങ്ങനെ സാധ്യമല്ല എങ്കിൽ കഴിയുന്ന രൂപത്തിൽ നമസ്കരിക്കുക അള്ളാഹു സുബാനു വർത്താല സ്വീകരിക്കപ്പെടുന്ന നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ അതോ സാഹു മല ബീന മുഹമ്മദ് وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته